ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഐ സി സി മെൻ വേൾഡ് കപ്പിൽ നമ്മുടെ ഇംഗ്ലണ്ട് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 13-ാമത്തെ മത്സരം, അതായത് കറക്റ്റ് സാറ്റർഡേ 23-ാം തീയതി ഒക്ടോബർ 3:30 നടക്കുന്നത്. ഈ ഒരു മത്സരം നടക്കുന്നത് കറക്റ്റ് 7:30 കേട്ടോ, ആ സെയിം ഡേറ്റ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പിച്ച് നടക്കുന്ന ഗ്രൗണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. മുന്നേ നടന്നത് നമ്മുടെ അബുദാബി ആയിരുന്നു, ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും, അതായത് രണ്ടും നല്ലൊരു പവറുള്ള ടീംസാണ്, ഇവർ തമ്മിലാണുള്ള മത്സരം. അപ്പോൾ ഈ ഒരു മത്സരം ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. അപ്പോൾ ജി എല്ലൊക്കെ ഒരുപാട് ടീമിൽ ഇടുന്നവർ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക, കാരണം ആര് കളിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനത്തെ രണ്ട് ടീമുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പിച്ച് റിപ്പോർട്ടിനെ പറ്റി വായിക്കാം. നമ്മൾ കഴിഞ്ഞ ഐ പി എൽ മത്സരങ്ങളൊക്കെ കണ്ടതല്ലേ, കൂടുതലും ഇത് ഒരു വിക്കറ്റും വീഴുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്റിങ്ങിലും അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ച് കൂടിയാണ് നമ്മുടെ ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടാണ്. പിന്നെ ചില സമയങ്ങളിൽ ഇതൊരു ബാറ്റിംഗ് പിച്ചും ചില സമയങ്ങളിൽ ഇതൊരു ബൗളിംഗ് പിച്ചും ആയി മാറാറുണ്ട്. അത് പ്ലെയേഴ്സിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്, അല്ലാതെ പിച്ചിൻ്റെ കണ്ടീഷൻ അത്ര ഡീപ്പായിട്ടൊന്നും നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബോൾ കുത്തിയാൽ ഇങ്ങനെ പൊന്തോ അങ്ങനെ തിരിയോ അതൊന്നും ഇതിൽ ഒരു 5%, 100 ഒരു 5% മാത്രമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ അതിനെയൊന്നും ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു പിച്ച്, ഈ ഒരു പിച്ച് എന്ന് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു റിപ്പോർട്ടൊന്നും ഞാൻ വായിക്കുന്നില്ല, ഈ റിപ്പോർട്ട് വായിക്കണേക്കാട്ടിലും ഞാൻ പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഈ ഒരു പിച്ച് എന്ന് വെച്ചാൽ ബാറ്റിങ്ങിന് കുറച്ചുകൂടെ അനുകൂലവും ബൗളിങ്ങിന് തീർച്ചയായും എതിരല്ല ഞാൻ പറയുന്നത്. ബൗളിംഗ് വിക്കറ്റ് വീഴാനും ചാൻസ് ഉണ്ട്, കൂടുതലും ഡെത്ത് ഓവേഴ്സിലാണ് വിക്കറ്റ് വീഴുന്നത്. പേസ് ബൗളേഴ്സിനാണ് കൂടുതലും വിക്കറ്റ് കിട്ടുന്നത്. ഏകദേശം വിക്കറ്റ് വീഴുകയാണെങ്കിൽ ഓൾ ഔട്ടൊന്നും സംഭവിക്കത്തില്ല, ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷെ ടീമിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കൂടുതലും നിങ്ങൾ ബാറ്റ്സ്മാൻമാരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ ഓൾറൗണ്ടേഴ്സിനെയൊക്കെ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിലും കളിക്കാൻ പോകുന്ന 11 പേരെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ടീം ഒന്ന് വായിക്കാം. നമ്മുടെ ജോസ് ബട്ട്ലർ, അതുപോലെ തന്നെ ജെയ്സൺ റോയ്, പിന്നെ നമ്മുടെ മാലൻ, അതുപോലെ ബാരിസ്റ്റോ, ഇയോൺ മോർഗനാണ് ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ലിവിൻസ്റ്റൺ, മൊയിൻ അലി, ഡേവിഡ് വില്ലി അല്ലെങ്കിൽ റാഷിദ് അല്ലെങ്കിൽ മാർക്കസ് വുഡ്, ക്രിസ് ഫോർസ്, ക്രിസ് ജോർഡൻ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആരിറങ്ങുന്നു പറയാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു സ്ലാഷ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലും നമ്മുടെ ക്രിസ് ഫോക്സ് ഒക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, കാരണം ഒരു അടിപൊളി ഫാസ്റ്റ് ബോളറാണ്. എനിക്ക് ആ പുള്ളിക്കാരൻ്റെ ബൗളിംഗ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വെസ്റ്റ് ഇൻഡീസ് സ്ക്വാഡൊന്ന് നോക്കാം. ലണ്ടൻ സിമൻസ് അല്ലെങ്കിൽ ഫ്ലക്ചർ ആയിരിക്കും ഇറങ്ങുന്നത്, രണ്ട് പേരിൽ ആരെങ്കിലും ആയിരിക്കും. പിന്നെ ഇവൻ ലൂയിസ്, ക്രിസ് കെയൽ, അതുപോലെ തന്നെ ഹെറ്റ്മെയർ, നിക്കോളാസ് പോറൻ, കിറോൺ പൊള്ളാർഡാണ് ക്യാപ്റ്റൻ, റസൽ, അതുപോലെ തന്നെ ചേസ് അല്ലെങ്കിൽ ഹൊസൈൻ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രാവോ, എം സി കോയ്, അതുപോലെ തന്നെ വാൾഷ്, ജെ ആർ ഹൈഡം വാൾഷ്, അടിപൊളി ബൗളറാണ് കേട്ടോ. ഇവരുടെയൊക്കെ വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പ്ലെയേഴ്സാണ്, നമ്മുടെ ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത പ്ലെയേഴ്സാണ് ഇങ്ങനെ കളിക്കുന്നൊന്ന്. അപ്പോൾ മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സിനെയൊക്കെ. ഇനിയിപ്പോൾ ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ നോക്കാം. നമ്മുടെ ജെയ്സൺ റോയ് തന്നെയാണ് കൂടുതലും വിക്കറ്റിൽ, സോറി, നമ്മുടെ ടോപ്പ് പിക്കേഴ്സ് ആയിരിക്കും, കാരണം കഴിഞ്ഞൊരു മത്സരത്തിൽ നമ്മുടെ സൺറൈസേഴ്സിന് വേണ്ടി ഇറങ്ങിയ ഫസ്റ്റ് മാച്ചിന് 60 റൺസ് എടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവൻ ലൂയിസും രാജസ്ഥാൻ ഓപ്പണറായിരുന്നു, അടിപൊളി റൺസും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൽ നല്ല ഒരു ബാറ്റ്സ്മാനാണ്, കാരണം ഈ പിച്ചിന് പറ്റിയ ഒരു ബാറ്റ്സ്മാൻ കൂടെയാണ്. നമ്മുടെ ഇവൻ ലൂയിസിനൊക്കെ ഒരുപാട്, അതായത് ഈ കഴിഞ്ഞ ഈ തൊട്ട്, അതായത് 2 വീക്ക് മുമ്പാണ് പുള്ളിക്കാരൊക്കെ ഇവിടുന്ന് കളിച്ച് പോയത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാകും, ആ ഒരു പിച്ചിനെ പറ്റി കുറച്ച് ധാരണയൊക്കെ അവർക്കും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മൊയിൻ അലിയും ഒരുപാട് മാച്ചസ് ഈ ഒരു പിച്ചിൽ കളിച്ചിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിൽ അത്യാവശ്യം നന്നായിട്ട് ബാറ്റിങ്ങും ബൗളിങ്ങും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു, ബൗളിംഗ് ഭയങ്കര കുറവായിരുന്നു, 2-3 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ബൗളിങ്ങും കൊടുക്കുന്നത് കുറവായിരുന്നു, കാരണം ചെന്നൈയിൽ ഫുൾ ബൗളേഴ്സ് അല്ലേ. അതുപോലെ തന്നെ റസൽ, നമ്മുടെ ഒരു ഡെത്ത് ഓവർ വിദഗ്ധൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ റസലും ബ്രാവോയിനെയൊക്കെ. റസലിനെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്, കാരണം പുള്ളിക്കാരൻ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ച അവസാന മത്സരങ്ങളൊക്കെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. പിന്നീട് ആ പുള്ളിക്കാരന് പരിക്കായിട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കുകയായിരുന്നു. നല്ലൊരു ബൗളർ തന്നെയാണ്, ബാറ്റിങ്ങിലും
തീരെ മോശമല്ല, അത്യാവശ്യം നന്നായി ബാറ്റിങ് ചെയ്യും. പിന്നെ ടോപ്പിക്കേഴ്സ് ബൗളേഴ്സ് ക്രിസ്റ്റോർഡൻ, ക്രിസ്റ്റോർഡനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ തന്നെയാണ് പുള്ളിക്കാരൻ. ഒരു അടിപൊളി ഫാസ്റ്റ് ബോളറുമാണ്. 73 വിക്കറ്റാണ് ടി ട്വൻ്റി കരിയറിൽ എടുത്തിരിക്കുന്നത്. പെർ ഓവർ 8 റൺസൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വാൽഷ് ജെ ആർ, അതായത് ഈ ഒരു പുള്ളിക്കാരൻ ടി ട്വൻ്റിയിൽ അടിപൊളി ബൗളറാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ എക്കണോമി പറയുന്നത് 8 റൺസൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വിക്കറ്റ് കീപ്പേഴ്സ്, ടോപ്പിക്കേഴ്സ് വിക്കറ്റ് കീപ്പേഴ്സ് ജോസ് ബട്ട്ലർ, കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും, അതായത് നമ്മുടെ ഈ ഒരു വാമപ്പ് മത്സരങ്ങളിലൊക്കെ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിക്കാരനൊക്കെ കളിക്കാൻ നല്ല ചാൻസസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടീമിലോട്ട് കടക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഈ ഒരു ഈ സംഭവമില്ലേ, ഈ ഒരു ഇടിവാളി മിന്നിയിലൊരു ടിക്ക് ഡേ 5, അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യണം. അതായത് ജസ്റ്റ് ഒരു 15 രൂപയെങ്കിലും കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പബ്ലിക് കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യണം. പബ്ലിക് മീൻസ് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്ത, നമ്മളെ ഇൻവൈറ്റ് ചെയ്യാത്ത കോൺടെസ്റ്റുകൾ, അതായത് 21, 17 ഇതൊക്കെ ആ ഒരു പബ്ലിക് കോൺടെസ്റ്റിൽ ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാ ദിവസവും അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ടോട്ടലി, അതായത് ഫുള്ള് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 170 രൂപയൊക്കെ കിട്ടും കേട്ടോ. 170 അല്ല 180 രൂപ കിട്ടും ക്യാഷ് ബോണസ് ആയിട്ട്. കഴിഞ്ഞ 30 ദിവസം തികഞ്ഞ അങ്ങനെ ഓരോ ദിവസവും കുറച്ച് കുറച്ചായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ 5 ദിവസത്തിൽ 15 രൂപ, പിന്നെ 12 ദിവസത്തിൽ 25 രൂപ, 20 ദിവസത്തിൽ 40 രൂപ. ഇത് നിങ്ങൾ ഒരു ദിവസം കളിച്ചില്ലെങ്കിൽ പിന്നെ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതൊരു മെനക്കെട്ട പണിയാണ്. അപ്പോൾ 15 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും നമ്മുടെ ടീം ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ബട്ട്ലർ അല്ലെങ്കിൽ ബാരിസ്റ്റോ. ഞാൻ ബട്ട്ലറിനെ ചൂസ് ചെയ്തിരുന്നത് കാരണം നല്ലൊരു ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇയൻ ലൂയിസ്, ജെയ്സൺ റോയ്, ലണ്ടൻ സിമ്മൺസ് ചിലപ്പോഴേ ഇറങ്ങത്തുള്ളൂ. ഇറങ്ങുകയാണെങ്കിൽ പുള്ളിയെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല അടിപൊളി ഓൾറൗണ്ടറാണ്. പിന്നെ നമ്മുടെ ഓൾറൗണ്ടേഴ്സിൽ, സോറി, ബാറ്റ്സ്മാനാണ് കേട്ടോ നമ്മുടെ ലണ്ടൻ സിമ്മൺസ്. ഞാൻ തെറ്റി പറഞ്ഞറിയാണ്ട് ക്ഷമിക്കണം കേട്ടോ തെറ്റൊക്കെ. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഓൾറൗണ്ടേഴ്സിൽ നമ്മുടെ റസൽ, അതുപോലെ തന്നെ മൊയിൻ അലി, കിരോൺ പൊള്ളാട്, ലിവിൻസ്റ്റണൊക്കെ ഉണ്ട്. ഞാനിവിടെ ലിവിൻസ്റ്റണ്ണെ എടുക്കുന്നു കേട്ടോ. നമ്മുടെ ബ്രാവോ ഇറങ്ങുകയാണെങ്കിൽ എടുക്കണേ. പിന്നെ രാം പോൾ ഉണ്ട്. രാം പോളിനെ ചിലപ്പോഴേ ഇറക്കാൻ ചാൻസസ് ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഒരുപാട് പേര് ചൂസ് ചെയ്തുകൊണ്ട് ചൂസ് ചെയ്യാം നമുക്ക്. പിന്നെ ക്രിസ് ഫോക്സ് ഇറങ്ങുകയാണെങ്കിൽ ചൂസ് ചെയ്യാം. കൂടുതലും എംബുഡായിരിക്കും ഇറങ്ങാൻ ചാൻസ്. പിന്നെ നമ്മുടെ വാൾഷ്, ഓക്കെ. അപ്പോൾ ഇത്രയും പേര്, 3 പേര് ബൗളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരാൾ, ഒരു ഓൾറൗണ്ടറിനെ കൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കിരോൺ പൊള്ളാട് ക്യാപ്റ്റൻ കൂടെയാണ്. പിന്നെ ബാറ്റിങ്ങും ബൗളിങ്ങും ചെയ്യും, രണ്ട് ഓവറെങ്കിലും എന്തായാലും ചെയ്യും. ഇനിയിപ്പോൾ അടുത്തത് ക്യാപ്റ്റൻസി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് കൊടുത്തതെന്നൊന്നും നമുക്കിതിൽ കാണാൻ പറ്റത്തില്ല. ബട്ട്ലറിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് റസലിനെ തന്നെയാണ് കേട്ടോ. കാരണം ആ പുള്ളിക്കാരൻ്റെ ബൗളിങ്ങിന് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെയ്സൺ റോയിനോ അല്ലെങ്കിൽ ബട്ട്ലറിനെ ഇവൻ ലൂയിസിനെയൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൂടുതലും വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് ബൗളറായ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യുന്ന നമ്മുടെ ലിവിൻസ്റ്റണോ, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു ടീമായിരിക്കും. അതായത് എൻ്റെ ഫൈനൽ ടീം എന്ന് പറയുന്നത് ഇതിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു 2-3 പ്ലെയേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഈ ഒരു ടീം ജി എല്ലൊന്നും പറ്റത്തില്ല. എന്നാൽ കൂടെ അത്യാവശ്യം 4 പേര് കളിക്കുന്ന ഒരു കോൺടെസ്റ്റിൽ ക്യാപ്റ്റൻസിയൊക്കെ ഒരു ബൗളറിനെ പിടിച്ച് കുറച്ച് റിസ്ക്കൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ റിസ്ക് എടുക്കാതെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. നിങ്ങളിപ്പോൾ 15 രൂപ ഇട്ട് കൊടീഷനാകാൻ പറഞ്ഞൊന്നും നടക്കത്തില്ല. ഏകദേശം നിങ്ങൾ ഒരു 10,000 രൂപയൊക്കെ ഇറക്കണം. എന്നാലേ നിങ്ങൾക്കൊരു അതിനൊരു 5,000 രൂപയെങ്കിലും ടോട്ടലി കിട്ടിയിട്ട് അതിൽ നിന്നൊരു 2,500 എങ്കിലും പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക്. പിന്നെ ഇതിൽ ഒരുപാട് പൈസ ഇട്ട് കളിക്കാതെ ഇരിക്കുക. അതായത് ഞാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല ഒരുപാട് പൈസ ഇടുക പറഞ്ഞിട്ട്. നിങ്ങൾ പൈസ കുറച്ചിടുക, എന്നിട്ട് കിട്ടുന്നത് കുറച്ച് നമ്മൾ സന്തോഷത്തോടെ എടുത്തിരിക്കുക. അല്ലാതെ ഒരുപാട് പൈസ ഇട്ടിട്ട് ഇതിന്ന് പണിയെടുക്കാതെ ജീവിക്കുക പറഞ്ഞ് ഇതിലോട്ട് വരാതിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം എൻ്റെ ഇംഗ്ലണ്ട് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ടീം ഏകദേശം ഇതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഒന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ കയറി ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഫൈനൽ ടീമൊക്കെ അതിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ മച്ചാന്മാരെ? അടുത്ത വീഡിയോമേ കാണുന്നവർ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.